ഇതില് ഒന്നിപ്പോ നമ്മൾ വിളിച്ച ഫോഴ്സുകളുടെ മീറ്റിംഗ് വിളിച്ചു. അതാ അവർക്ക് അതിന്റെ എല്ലാ വശവും നല്ല ധാരണയുള്ള ആളുകളാണ്. നമ്മൾ അവരെക്കാൾ മുകളിലല്ല. ആർമി ആയാലും കോസ്റ്റ് ഗാർഡ് ആയാലും നേവി ആയാലും മറ്റ് സംവിധാനമായാലും, എന്നാൽ എവിടെയൊക്കെ രക്ഷാദൗത്യം സമയബന്ധിതമായി ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇത്തരം സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങൾ കൂടി നിലയുറപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഘട്ടങ്ങളിലാണെന്ന് പൊതുവെ കാണാൻ പറ്റും. അപ്പം ഇവിടെ ജനങ്ങളുമായി, പ്രത്യേകിച്ച് പരിസരവാസികൾ, രക്ഷാദൗത്യം നടത്താൻ സാധ്യമാകുന്ന വോളണ്ടിയർമാർ, അവരെ കൂടി മിങ്കിളയിച്ചുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ചേർന്ന മീറ്റിങ്ങിൽ പ്രധാനമായും തീരുമാനം കൈക്കൊണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ സോണായി, 6 സോണായി തിരിച്ച് അതിൽ രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ സംവിധാനങ്ങൾ മറ്റ് ഫോഴ്സുകൾക്കൊപ്പം പ്രാദേശികമായും അല്ലാത്തയുമായിട്ടുള്ള ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുള്ള ടീമിനെ സൃഷ്ടിച്ചുകൊണ്ട് ഇടപെടുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. പിന്നെ ഇവിടെ പറഞ്ഞ ക്യാമ്പ്, അതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. ഇവിടെ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് മാനസികമായ പ്രയാസം മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ട്. ആരോഗ്യ പ്രശ്നത്തിൽ ശാരീരിക പ്രശ്നം മാത്രമല്ല, ഇവിടെ പറഞ്ഞ പോലെ മെന്റലി ഉള്ള വിഷയങ്ങളുണ്ട്. ഇതിന് പ്രത്യേക സംവിധാനം ആരോഗ്യവകുപ്പ് തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളും മറ്റൊന്നും മുഖ്യമന്ത്രി പറഞ്ഞു, അത്തരം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ക്യാമ്പുകളിൽ വ്യക്തമായ ചുമതല ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നൽകിക്കൊണ്ടുള്ളൊരു ഇടപെടലാണ് നടത്തുന്നത്. ഓരോ ഘട്ടത്തിലും ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധന നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പം എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും ഫീൽഡിലുണ്ട്. ഫീൽഡിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ അതാത് സമയത്ത് കൈക്കൊള്ളാനും പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങൾ നമുക്ക് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഇതുവരെ നിങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ സഹകരണം തുടരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്.